പ്രതിഭാസങ്ങൾ എന്നും ഒരു അത്ഭുതം തന്നെയാണ്. ഇപ്പോൾ അങ്ങനെ പ്രതിഭാസങ്ങളുടെ ഒരു പരമ്പര തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നു മുതൽ ഭൂമിക്ക് രണ്ട് ചന്ദ്രന്മാരുണ്ടാകും. മിനിമൂൺ ഇന്നു മുതൽ ഭൂമിയെ ഭ്രമണം ചെയ്യും. PT5 ചിന്നഗ്രഹം ഭൂമിയെ വലം വയ്ക്കുന്ന മിനിമൂൺ പ്രതിഭാസം 2024 സെപ്റ്റംബർ 29, അതായത് ഇന്ന് ആരംഭിക്കുകയാണ്. നവംബർ 25 വരെ 2024 PT5 ചന്ദ്രനെ പോലെ ഭൂമിയെ ചുറ്റും. ഇതാദ്യമായല്ല ഭൂമിയിൽ ഇത്തരത്തിലൊരു മിനിമൂൺ സാന്നിധ്യം ഉണ്ടാകുന്നത്. 2022 NX1 എന്ന ചിന്നഗ്രഹത്തെ 1981 2022 കണ്ടെത്തിയിരുന്നു. ഇത്തരം മിനിമൂൺ ബഹിരാകാശ പര്യവേഷണത്തിന് സഹായകമാണ്. 2024 PT5 എന്ന ചിന്നഗ്രഹവും ഇത്തരത്തിൽ ഭൂമിയെ ഗുരുത്വാകർഷണം സംബന്ധിച്ച പഠനത്തിന് സഹായകരമാക്കുമെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. ഇനി മിനിമൂൺ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. ബൈനോക്കുലറുകളോ ദൂരദർശിനികളോ ഉപയോഗിച്ചാൽ പോലും കാണാൻ കഴിയില്ലെന്നാണ് വിവരം. മികച്ച നിലവാരമുള്ള ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് മാത്രമേ ഇവ കാണാൻ സാധിക്കുകയുള്ളൂ. ചന്ദ്രനേക്കാൾ വളരെ ചെറുതായ ഈ ചിന്നഗ്രഹം അർജുന എന്ന ചിന്നഗ്രഹ ബെൽറ്റിലെ അംഗമാണ്. ഏകദേശം 3500 കിലോമീറ്റർ അല്ലെങ്കിൽ മണിക്കൂർ വേഗത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇതിനെ ഭൂമിയുടെ ഗുരുത്വാകർഷണവും ഭ്രമണപഥത്തിലേക്ക് പിടിച്ചെടുക്കുന്നതോടെയാണ് ഭൂമിയെ ചുറ്റിത്തിരിയാൻ മിനിമൂൺ സജ്ജമാകുന്നത്. ശേഷം നവംബർ 25 അതിൻ്റെ യഥാർത്ഥ ഭ്രമണപഥമായ അർജുന ചിന്നഗ്രഹ ബെൽറ്റിലേക്ക് മടങ്ങിപ്പോകും. ഭൂമിയുടേതിന് സമാനമായ ഭ്രമണപഥമുള്ള ബഹിരാകാശ വസ്തുക്കൾ കൊണ്ട് നിർമ്മിതമായ ദ്വിതീയ ചിന്നഗ്രഹ വലയത്തെയാണ് അർജുന എന്ന് വിളിക്കുന്നത്. 2024 ഓഗസ്റ്റ് 7 ദക്ഷിണാഫ്രിക്കയിലെ ആസ്ട്രോയൽ ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റമാണ് ഈ ചിന്നഗ്രഹത്തെ കണ്ടെത്തിയത്. അതേസമയം കഴിഞ്ഞ മാസമാണ് സൂപ്പർ മൂൺ അല്ലെങ്കിൽ ബ്ലൂമൂൺ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ഉണ്ടായത്. ഭൂമിയുടെ ഭ്രമണപഥത്തോട് ചന്ദ്രൻ കൂടുതൽ അടുത്തു നിൽക്കുന്ന സമയത്തെ പൂർണ്ണ ചന്ദ്രനെയാണ് സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. 4 പൂർണ്ണചന്ദ്രന്മാരുള്ള ഒരു കാലയളവിലെ 3-ാമത്തെ പൂർണ്ണചന്ദ്രനാണ് ബ്ലൂമൂൺ എന്നറിയപ്പെടുന്നത്. രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് വരുന്നതിനാലാണ് ഈ പ്രതിഭാസത്തെ സൂപ്പർ മൂൺ ബ്ലൂമൂൺ എന്ന് വിളിക്കുന്നത്. വർഷത്തിൽ 3-ോ 4-ോ തവണ സൂപ്പർ മൂൺ പ്രതിഭാസം ഉണ്ടാകാറുണ്ടെന്നാണ് ന്യാസ പറയുന്നത്. 1979 ഈ പ്രതിഭാസത്തിന് സൂപ്പർ എന്ന പേര് കിട്ടുന്നത്. ഇനി വരുന്ന അടുത്ത 3 പൂർണ്ണചന്ദ്രന്മാരും സൂപ്പർ മൂൺ ആയിരിക്കും. ഇനി അടുത്ത സൂപ്പർ മൂണിനെ കാണുന്നത് ഒക്ടോബർ 17, നവംബർ 15 എന്നീ തീയതികളിലാണ്. രണ്ട് തരത്തിലുള്ള ബ്ലൂ മൂണുകൾ ഉണ്ട്. നിശ്ചിത കാലയളവിൽ ദൃശ്യമാകുന്നതും മാസത്തിൽ ഒരിക്കൽ ദൃശ്യമാകുന്നതും. കഴിഞ്ഞ മാസം കണ്ടത് സീസൺ മൂൺ ആണ്. ഒരു സീസണിൽ 4 പൂർണ്ണചന്ദ്രന്മാരെ കാണാനാകും. അതിൽ 3-ാമത്തേതായി ഉണ്ടാകുന്നതാണ് സീസൺ ബ്ലൂ. റിപ്പീറ്റ്, സീസൺ ബ്ലൂ മൂൺ. 2027 അടുത്ത സീസൺ ബ്ലൂ മൂൺ ദൃശ്യമാവുക എന്നാണ് ന്യാസ അറിയിച്ചിരിക്കുന്നത്. ഒരു മാസത്തിലെ 2-ാമത്തെ പൂർണ്ണചന്ദ്രനെയാണ് മാസത്തിലെ ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത്. ബ്ലൂ മൂണിന് നീല നിറവുമായി വലിയ ബന്ധമില്ല. അപൂർവ സന്ദർഭങ്ങളിൽ ചന്ദ്രൻ നീല നിറത്തിൽ കാണപ്പെടാറുണ്ട്. വായുവിലെ ചെറിയ കണികകളും പുകയും പൊട്ടിത്തെറിയും പ്രകാശത്തിൻ്റെ ചുവന്ന തരംഗങ്ങളും ചേരുമ്പോഴാണ് ചന്ദ്രനെ നീല നിറമായി കാണുന്നത്. സൂപ്പർ മൂണും സീസൺ ബ്ലൂ മൂണും സാധാരണമാണെങ്കിലും രണ്ട് പ്രതിഭാസവും ചേർന്ന് വരുന്നത് അപൂർവമാണ്. 10 മുതൽ 20 വർഷത്തിനിടെയാണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത്. 2037 ജനുവരിയിലായിരിക്കും അടുത്ത സൂപ്പർ ബ്ലൂ സംഭവിക്കുക. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.